എല്ലാവർക്കും സ്വാഗതം ഇന്ത്യക്ക് പദവി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട സമ്മേളനം കൊൽക്കത്ത സമ്മേളനം ഇന്ത്യക്ക് പദവി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട സമ്മേളനം കൊൽക്കത്ത സമ്മേളനം നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആഗസ്റ്റ് പത്ത് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആഗസ്റ്റ് പത്ത് നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാല് തത്വങ്ങൾക്ക് രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്ന നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാല് തത്വങ്ങൾക്ക് രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ തിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ തിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം സിവിൽ നിയമലംഘന പ്രസ്ഥാനം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഉപ്പ് സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഉപ്പ് സത്യാഗ്രഹ യാത്ര എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഇരുപത്തി ദിവസം ഉപ്പ് സത്യാഗ്രഹ യാത്ര എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഇരുപത്തി ദിവസം എവിടെ നിന്നാണ് ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന് എവിടെ നിന്നാണ് ഗാന്ധിജി ദണ്ഡി ദണ്ഡിക്കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എഴുപത്തിയെട്ട് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എഴുപത്തിയെട്ട് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വച്ച് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അംബാസ് തിയാബ്ജി ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അംബാസ് തിയാബ്ജി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രാഘവ മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രാഘവ രാജാറാം ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൽ ലു ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൽ ലു നാഗന്മാരുടെ റാണി റാണി ഗൈഡിൽ നാഗന്മാരുടെ റാണി റാണി ഗെയ്ഡിൽ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഖാൻ അബ്ദുൽ കാഫർ ഖാൻ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഖാൻ അബ്ദുൽ കാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖിമ്മദ് ഖാർ അഥവാ ദൈവസേവകരുടെ സംഘം എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖിമ്മദ് ഖാർ ദൈവസേവകരുടെ സംഘം എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാദമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം േക്കൻ അമർത്തുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ